ധ്യാന കഥ ചിന്ത. ചിന്തകളോടുള്ള മൽപ്പിടുത്തമായി മാറുമ്പോൾ ധ്യാനം വിദൂരത്താവുന്നു. ഗുരു പറഞ്ഞ വാക്കുകൾ ധ്യാന സാധകന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ സാധകൻ കുറച്ചു നാളുകളായി ഗുരുവിനോടൊപ്പമാണ് നിൽക്കുന്നത്. ധ്യാന മന്ദിരത്തിൽ ഗുരുവിനോടൊപ്പം നിൽക്കുന്ന നേരം സാധകന് വളരെ ശാന്തമായി നിലനിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. മനസ്സിനെ നിരീക്ഷിക്കുവാനും ശാന്തതയിൽ വർത്തിക്കുവാനും സാധിക്കുന്നു. ഇടയ്ക്ക് തലപൊക്കി വരുന്ന ചിന്തകളെ നോക്കിക്കാണുവാനും അതിനെപ്പറ്റി ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ സാധകന് മടി കാണിക്കാറില്ലായിരുന്നു. ഇടയ്ക്ക് തലപൊക്കി വരുന്ന ചിന്തകളെ നോക്കിക്കാണുവാനും അതിനെപ്പറ്റി ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ സാധകൻ മടി കാണിക്കാറില്ലായിരുന്നു. ധ്യാന സാധകൻ ഒരിക്കൽ ആന്തരിക നിരീക്ഷണത്തിനിടയിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം ഗുരുവിന് കൈമാറി. മഹാഗുരു, അങ്ങ് ചിന്തകൾ അടങ്ങുക എന്ന അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവയെക്കുറിച്ച് ചിന്തിക്കുവാനേ സാധിക്കുന്നുള്ളൂ. ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. ധ്യാനഗുരു സസൂക്ഷ്മം ആ ചോദ്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സാധകന് ഒരു ചൂണ്ടിക്കാട്ടൽ കാണിച്ചു. പ്രിയനെ, അതിൽ ഒരു വിരോധാഭാസം തങ്ങി നിൽപ്പുണ്ടല്ലോ. ധ്യാന സാധകൻ മറുപടി പറഞ്ഞു, അതേ മഹാഗുരു, ചിന്തയില്ലാത്ത അവസ്ഥയെ ചിന്തിച്ചറിയുവാൻ ശ്രമിക്കുന്നത് എന്നിലെ ചിന്ത ഇല്ലായ്മയായി ഞാൻ വൃഥാ സങ്കൽപ്പിക്കുന്നു. ധ്യാനഗുരു വീണ്ടും സാധകനെ വിഷയത്തിന്റെ കാര്യഗൗരവത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോയി. പ്രിയൻ, ഇപ്പോഴും വന്നു നിൽക്കുന്നത് ചിന്തയിലാണല്ലോ, അത് ശ്രദ്ധിച്ചുവോ? ധ്യാനസാധകൻ തല താഴ്ത്തിക്കൊണ്ട് ഗുരുവിനോടായി പറഞ്ഞു, ഗുരു, എന്റെ അവസ്ഥ ഇതാണ്. പലപ്പോഴും ഞാൻ ഓരോ നിഗമനത്തിൽ എത്തിപ്പെട്ട് അവ ചിന്തയില്ലായ്മയായി ചിന്തിക്കും. ധ്യാനഗുരു അവന്റെ നിസ്സഹായ അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് സാധകനുള്ള ഉത്തരം പറഞ്ഞുകൊടുത്തു. മനസ്സ് നിലനിൽക്കുമ്പോൾ ചിന്തിക്കാതിരിക്കുന്നത് എങ്ങനെ? ഒരു തുള്ളി വെളിച്ചം. നിരീക്ഷണം എന്നത് ചിന്തിക്കലല്ല. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.